നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ നാമം ജപായനം ഭക്തരെ പരാഭക്തരെന്നും അപരാഭക്തരെന്നും വിഭജിക്കാറുണ്ട്. അപരാഭക്തരുടെ മറ്റൊരു പേരാണ് ഗൗണി ഭക്തർ എന്നത്. ഗൗണമായ ഭക്തിയോട് കൂടിയവർ എന്നർത്ഥം. ഗൗണം എന്ന് പറഞ്ഞാൽ മുഖ്യമല്ലാത്തത് എന്നും ഗുണവുമായി ബന്ധപ്പെട്ടതെന്നും അർത്ഥം. പരമമായ ഭക്തിയിലേക്ക് ഉയർന്നിട്ടില്ലാത്തവരാണ് ഇവർ. പരാഭക്തരും ഗൗണി ഭക്തരും സങ്കല്പിക്കുന്നത് വിഭിന്നമായ രീതിയിലായിരിക്കും. ഗൗണി ഭക്തന്മാരെ പിന്നെയും മൂന്നായി വിഭജിക്കാം. ആർത്തനെന്നും ജിജ്ഞാസുവെന്നും അർത്ഥാർത്ഥിയെന്നും. പരാഭക്തനെന്നും ഗൗണി ഭക്തനെന്നും പറയുമ്പോൾ ആരാണ് ഭക്തൻ എന്ന ചോദ്യം ഉയരാം. ഭക്തൻ എന്ന് പറഞ്ഞാൽ ഭജനം ചെയ്യുന്നവൻ എന്നർത്ഥമുണ്ട്. ഭജ് എന്നതിന് സേവയെന്നും അർത്ഥമുണ്ട്. ഈശ്വര സേവ ചെയ്യുന്നവൻ ആരോ അവനാണ് ഭക്തൻ. അവൻ്റെ ഭാവമാണ് ഭക്തി. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. ജാനകി ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതിമുദാ വാനരനാരീജനത്തിനും കൗസല്യദാനാദരാൽ അലങ്കാരങ്ങൾ അന്നേരമത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹാസ്യന്ദനമേറിനാൻ സൂര്യതനയനുമംഗദവീരനും മാരുതിതാനും വിഭീഷണനും തദാ ദിവ്യാംബരാഭരണാദ്യലങ്കാരേണ ദിവ്യഗജാശ്വരധങ്ങളാലമാറു നാഥന്നകമ്പടിയായി നടന്നീടിനാർ സീതയും സുഗ്രീവ പത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായ നാരദം പിമ്പി നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തദാ സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുവെഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും ശ്വേതാദപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യവ്യജനവും വീണാൻ
മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ പതിനായിരമുണ്ടു. വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി നടന്നീടിനാർ. രാമനീ വണ്ണമെഴുന്നള്ളും നേരത്തു രാമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറിനാർ. അടുത്തതായി രാമായണ ദർശനം. രാമാഭിഷേകത്തിനുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. രാജസ്ത്രീകൾ സീതാദേവിയെ ആടയാഭരണങ്ങൾ ധരിപ്പിച്ചു. വാനരസ്ത്രീകൾക്കും മറ്റും കൗസല്യ ആദരപൂർവ്വം അലങ്കാരങ്ങൾ നൽകി. സുമന്ദ്ര തയ്യാറാക്കിയ രഥത്തിൽ ശ്രീരാമൻ കയറി അയോധ്യയിലേക്ക് ഘോഷയാത്രയായി. ഭരതനാണ് രഥം തെളിയിക്കുന്നത്. വിഭീഷണൻ വെഞ്ചാമരം വീശിയും ശത്രുഘ്നൻ വെൺകൊറ്റ പിടിച്ചും ശ്രീരാമൻ അരികിൽ രഥത്തിൽ നിന്നു. ഈ സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ശ്രീരാമ ലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരുമെല്ലാം ക്ഷൗരം ചെയ്തു അഭിഷേകത്തിന് വേണ്ട സംഭാരങ്ങളെയൊക്കെ ഒരുക്കുകയാണ്. ആ സമയത്ത് ജാനകീദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചതിമുദാ വാനരനാരീജനത്തിനും കൗസല്യ താനാദരാലങ്കാരങ്ങൾ നൽകിയിടിനാൾ. എല്ലാ രാജസ്ത്രീകളും ചേർന്ന് സീതാദേവിയെ അലങ്കരിച്ചു. വാനരസ്ത്രീകൾക്കും മറ്റ് നാരീജനത്തിനും, മറ്റ് നാരീജനം എന്ന് പറഞ്ഞാൽ അവിടെ എത്തിച്ചേർന്ന എല്ലാ സ്ത്രീകൾക്കും കൗസല്യ ആദരപൂർവം അലങ്കാരങ്ങൾ നൽകി. പലതരം കുറിക്കോട്ടുകൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, അതെല്ലാം അലങ്കാരങ്ങളിൽ പെടും. അന്നേരമത്ര സുമന്ദ്രർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനൻ രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹാസ്യന്ദനമേറിനൻ സൂര്യതനയനും അംഗദവീരനും മാരുതി താനും വിഭീഷണനും തദാ ദിവ്യാംബരാഭരണാദ്യലങ്കാരേണ ദിവ്യഗജാശ്വരഥങ്ങളിലാമാർ നാഥൻ അകമ്പടിയായി നടന്നിടിനാർ സീതയും സുഗ്രീവ പത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായ അനന്തരം പിമ്പേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും. തദാ ആ സമയത്ത് സുമന്ദ്രർ രാജയോഗ്യമായ എന്ന് പറഞ്ഞാൽ രാജാവിന് സഞ്ചരിക്കാൻ യോഗ്യമായ, മഹാരാജാവ് സഞ്ചരിക്കുന്നതായ മഹാരഥം നല്ലതുപോലെ അലങ്കരിച്ച് തയ്യാറാക്കി നിർത്തി. ഇവിടെ യോജിപ്പിച്ച് നിർത്തി എന്ന് പറഞ്ഞാൽ കുതിരകളെ കെട്ടി തയ്യാറാക്കി നിർത്തി. രാജരാജനായ മനുഷ്യശ്രേഷ്ഠൻ ദയാപരനായ രാമൻ ആ രഥത്തിലേക്ക് കയറി. ഒപ്പം തന്നെ സുഗ്രീവനും അംഗദനും ഹനുമാനും വിഭീഷണനും വളരെ ദിവ്യങ്ങളായ വസ്ത്രങ്ങൾ ധരിച്ച് വിവിധതരം ആഭരണങ്ങൾ അണിഞ്ഞ് ദിവ്യങ്ങളായ ആനകൾക്ക് മുകളിലും ആനപ്പുറങ്ങളിലും രഥങ്ങളിലുമൊക്കെയായി കയറി. ശ്രീരാമൻ അകമ്പടിയായിട്ട് അവരാണ് യാത്ര ചെയ്തത്. സീതയും സുഗ്രീവ പത്നിമാരും വാനരനാരിമാരും എല്ലാം സൈന്യത്താൽ ചൂഴപ്പെട്ട് ചുറ്റപ്പെട്ട് വ്യത്യസ്ത വാഹനങ്ങളിൽ യാത്ര തിരിച്ചു. വലിയ ശംഖനാദം, ഗംഭീരങ്ങളായ വാദ്യഘോഷങ്ങൾ എല്ലാം അവിടെയുണ്ടായി. അങ്ങനെ നന്ദിഗ്രാമത്തിൽ നിന്ന് അയോധ്യയിലേക്ക് ശ്രീരാമനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോവുകയാണ്.
ആ വീഥിയുടെ ഇരുഭാഗവും പൂർണ്ണമായി താലപ്പൊലികൾ ഉണ്ടായിരുന്നു. വലിയൊരു മഹോത്സവമായിരുന്നു അവിടെ. ഇതെല്ലാം വളരെ വിസ്തൃതമായി വാൽമീകിയത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ സമയത്ത് സാരഥ്യവേല കൈക്കൊണ്ടൻ ഭരതനും ചാരുവെഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും ശ്വേതാദപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യവ്യജനവും വീണാൻ. രാമൻ കയറിയ രഥം അന്ന് ഓടിച്ചത് ഭരതനാണ്. ഇപ്പോൾ സുമന്ദ്രർ രഥം പൂട്ടി എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് സാരഥ്യവേല, സാരഥിയുടെ വേല ചെയ്തത് ഭരതനാണ്. വിഭീഷണനാകട്ടെ മനോഹരമായ വെഞ്ചാമരം വീശിക്കൊണ്ടു നിന്നു. ശത്രുഘ്നൻ ഒരു വെൺകൊറ്റ കുട പിടിക്കുകയും ദിവ്യമായ വിശറി കൊണ്ട് വീശുകയും ചെയ്തു. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ പതിനായിരമുണ്ട്. വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാരജനങ്ങളുമായി നടന്നിടിനാർ. രാമനീ വണ്ണമെഴുന്നള്ളും നേരത്ത് രാമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറിനാർ. മനുഷ്യ വേഷം ധരിച്ചവരായിരുന്നു ആ വാനരന്മാരെല്ലാവരും. അങ്ങനെ 10,000 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ അവരെല്ലാം വലിയ ആനപ്പുറത്തേറി ശ്രേഷ്ഠ ജനങ്ങളുടെ കൂടെയാണ് സഞ്ചരിച്ചിരുന്നത്. അവിടെ ഒരു വ്യത്യാസവും ആർക്കും കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. ഏറ്റവും ശ്രേഷ്ഠരായ മന്ത്രി വൃന്ദവും അല്ലെങ്കിൽ ബ്രാഹ്മണ ശ്രേഷ്ഠരുമെല്ലാം സഞ്ചരിക്കുന്നതിൻ്റെ കൂടെ തന്നെയാണ് വാനരശ്രേഷ്ഠന്മാരും സഞ്ചരിച്ചിരുന്നത്. എന്ന് മാത്രമല്ല, വിവിധ സേനാനായകന്മാർ ശ്രീരാമൻ അകമ്പടി സേവിക്കുമ്പോൾ അവരുടെ കൂടെ വാനരശ്രേഷ്ഠന്മാരും അകമ്പടി സേവിച്ചുകൊണ്ടുണ്ടായിരുന്നു. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഭേദവ്യവഹാരവും ഇല്ലാതെ എല്ലാവരെയും ഒന്നുപോലെ കണ്ട് സമാനമായ അധികാരം എല്ലാവർക്കും നൽകിക്കൊണ്ടായിരുന്നു ശ്രീരാമൻ്റെ ആഘോഷയാത്ര എന്നുള്ളതാണ്. അത് വളരെ വളരെ ശ്രദ്ധേയമാണ്. ഇവിധം തന്നെയാണ് വാൽമീകിയത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു രാജ സഭ അല്ലെങ്കിൽ രാജ്യം മുൻനിർത്തിയിരുന്ന സാഹോദര്യത്തെ, ഏകത്വത്തെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും. ഏതായാലും ഈ ഭാഗം തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ജന്മം, കർമ്മം, ആയുസ്, മനസ്സ്, വാക്ക് ഇവയെ സഫലമാക്കാൻ ഹരിനാമ ജപത്തിലൂടെ സാധിക്കും. ജന്മത്തിനും കർമ്മത്തിനും അഭേദ്യമായ ബന്ധമുണ്ട്. കർമ്മത്തിനനുസരിച്ചാണ് ജന്മം. കർമ്മശുദ്ധി നേടേണ്ട പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സംസാരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരദ മഹർഷി ഇപ്രകാരം പറഞ്ഞതെല്ലാം വിദുരർ മൈത്രേയനോട് ചോദിച്ച് മൈത്രേയൻ പറഞ്ഞതായിട്ടാണ് ഭാഗവത ഇവിടെ അവതരിപ്പിച്ചത്. ചതുർത്ഥ സ്കന്ധത്തിൽ വിദുരർ കേട്ടതെല്ലാം തന്നെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കഥയും. ഇവിടെ പറയുന്നത് ഭാഗവതത്തിൻ്റെ ശ്രദ്ധേയമായ കാര്യങ്ങൾ ചതുർത്ഥ സ്കന്ധത്തിൽ പറയുന്നു. ജന്മം, കർമ്മം, ആയുസ്, മനസ്സ്, വാക്ക് ഇവയെ സഫലമാക്കുവാൻ ഹരിനാമജപത്തിനെ സാധിക്കുകയുള്ളൂ. ഹരിയുടെ ഉപദേശങ്ങൾ അത്രയും ഗ്രഹിക്കുക, അതുപോലെ ഹരിനാമത്തെ ജപിക്കുക, ഇത് രണ്ടും കൊണ്ട് മാത്രമേ ജന്മം പരിശുദ്ധമാക്കപ്പെടുകയുള്ളൂ. ജന്മശുദ്ധി കൈവരിക്കുവാൻ ഒരാൾ ആർജിക്കേണ്ടത് ചതുർത്ഥ സ്കന്ധത്തിൽ പറയുന്നു എന്താണ്? ഹരി നാമം ജപിക്കുക.
അതുപോലെ തന്നെ ഭാഗവതാദി കഥകളിലൂടെ വരുന്ന ജ്ഞാനാമൃതത്തെ യഥോചിതം പാനം ചെയ്യുക. കഥകളിലൂടെ വരുന്ന ജ്ഞാനാമൃതത്തെയാണ്, തത്വരസത്തെയാണ്. ആരാണോ തത്വാർത്ഥത്തെ ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അവർക്കാണ് ജന്മം സഫലമായിത്തീരുന്നത്. രണ്ടാമത് പറയുന്നത് കർമ്മത്തെയാണ്, കർമ്മം സഫലമായിത്തീരുന്നു. ഈ ഏത് ഗ്രന്ഥമെടുത്ത് ആത്മീയ ഗ്രന്ഥങ്ങളെടുത്ത് വെച്ച് ഭാരതീയരുടെ നോക്കിയാലും അതിലെല്ലാം പ്രതിപാദനം ചെയ്തിരിക്കുന്നത് കർമ്മശുദ്ധിയാണ്. കർമ്മശുദ്ധി വരുത്തിക്കൊള്ളുക, കർമ്മശുദ്ധി വരുത്തിക്കൊള്ളുക എന്നാണ് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത്. ജന്മവും കർമ്മവും ഇത് രണ്ടും അഭേദ്യമായൊരു ബന്ധമുണ്ട്. കർമ്മത്തിലൂടെയാണ് ജന്മം വരുന്നത്, ജന്മം എടുക്കുന്നതിലൂടെയാണ് കർമ്മം ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ കർമ്മശുദ്ധി വരുത്തിയെങ്കിൽ മാത്രമേ ഇതിന് രണ്ടിന് വിരാമം ഉണ്ടാകുകയുള്ളൂ. കർമ്മശുദ്ധി എങ്ങനെ വരുത്തുക? സജ്ജന സംഘങ്ങൾ കൊണ്ട് ഈ അമൃതരസത്തെ, ആ ജ്ഞാനാമൃതത്തെ, ഭാഗവത കഥയെ വേണ്ടവണ്ണം പാനം ചെയ്യുന്നത് കൊണ്ട് ഒക്കെ തന്നെ ഇതിന് കർമ്മശുദ്ധി നമുക്കുണ്ടാകുകയുള്ളൂ. ആർക്കാണോ ഈ ഭഗവത് ഭക്തി ശരിയായ വണ്ണം ഉള്ളത് അവർക്ക് ജ്ഞാനവും ഉണ്ടാവും. അങ്ങനെ ഭക്തി ജ്ഞാന സമന്വിതമായിരിക്കുന്നതിലൂടെ കർമ്മശുദ്ധി വന്ന് കർമ്മത്തെ വിപുലീകരിച്ച് ആരാണോ ജീവിതത്തെ അന്വർത്ഥമാക്കുന്ന അവർക്കാണ് ആയുസ് ഉണ്ടാവുക. അപ്പം ജന്മം, കർമ്മം, ആയുസ്, ജന്മശുദ്ധി, കർമ്മശുദ്ധി, അതിലൂടെ ആയുസ്, പിന്നെ മനസ്സ്. ഇത്രയായിക്കഴിഞ്ഞാൽ നല്ലൊരു മനസ്സും അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. നല്ല മനസ്സ് നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ശുദ്ധമാക്കി വെക്കണം. വസ്ത്രശുദ്ധി വരുത്തുന്ന പോലെ, അതുപോലെ തന്നെ മറ്റ് ഗൃഹശുദ്ധി വരുത്തുന്നത് പോലെ തന്നെ കർമ്മത്തിലെ എല്ലാ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഭഗവതർപ്പണ ബുദ്ധിയോടുകൂടി യജ്ഞാത്വാ കർമ്മണോന്യർത്ഥ കർമ്മോയം ലോകബന്ധൻ, ഈ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ബാക്കി എല്ലാ കർമ്മങ്ങളും നമ്മളെ ബന്ധിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സ് ശുദ്ധിയാക്കി വയ്ക്കുക, വാക്ക് എന്നിവ സഫലമാക്കി തീർക്കുക. നല്ല നല്ല കാര്യങ്ങൾ പറയാനും ആ പറയുന്നത് അത്രയും നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നതുമായിരിക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വാക്കുകൾ മനസ്സിൽ നിന്ന്, ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കണം. ഇപ്പോൾ ഒരു പുസ്തകം പഠിച്ചു വെച്ചുകൊണ്ട് നമ്മൾ വാക്കുകൾ പറയുന്നെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും, ആ പുസ്തകത്തിലെ വാക്കുകൾക്ക് മാത്രം നമ്മളുമായിട്ടൊരു ബന്ധം ഉണ്ടാകണമെന്നില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്ന് എപ്പോഴാണോ വാക്ക് നിർഗളിക്കുന്നത് അപ്പോഴാണ് അത് പരന് ഹിതകരമായിത്തീരുന്നത്. കാര്യം എന്താ, അനുഭവ സമ്പത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് വാക്കുകൾ വരേണ്ടത്. അത് വാക്ക് എന്നിവ സഫലമാക്കി വെക്കണം. ഇനി പറയുന്ന ഇതിനെന്താ, ഒരു മരത്തിൻ്റെ ചുവട് നനച്ചാൽ ആ മരത്തിൻ്റെ ശിഖരങ്ങൾക്ക് പോലും എപ്രകാരം ഗുണം കിട്ടുന്നോ അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും മറ്റുമെല്ലാം വേണ്ടുന്ന യഥോചിതമായ കാര്യങ്ങൾ മാത്രം നൽകിയാൽ മനസ്സും ബുദ്ധിയുമെല്ലാം എന്തായിരിക്കും, യഥോചിതം നന്നായിരിക്കും. അതിനാദ്യം ചെയ്യേണ്ട എന്താണ്, ഇന്ദ്രിയശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇവ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നു. മൈത്രേയ വിതുര സംവാദ രൂപത്തിൽ പ്രശ്നോത്തരങ്ങളായിട്ട് വന്നിരിക്കുന്ന ഈ ഭാഗവതത്തിൻ്റെ ചതുർത്ഥ സ്കന്ധത്തിലെ മൈത്രേയനോട് വിതുരർ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും മൈത്രേയനായിരിക്കുന്ന മഹർഷി വളരെ വ്യക്തമായിട്ട് അരി ഭഗവാൻ്റെ കഥകൾ അത്രയും ഉപമകളിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ വർണ്ണിച്ചു. അതെല്ലാം കേട്ട് സംതൃപ്തനായ വിതുരർ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നു. ഇനി നമ്മൾ വീണ്ടും പഞ്ചമസ്കന്ധത്തിലൂടെ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും പരിഷത്തിനോട് ശുഖബ്രഹ്മർഷി ചോദിക്കുന്ന, പരിഷത്തും ശുഖബ്രഹ്മർഷിയും തമ്മിലുള്ള ചോദ്യോത്തരങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. പരിഷത്ത് മഹാരാജാവ് ശുഖനോട് ചോദിക്കുന്നു, ശ്രീ ശുഖന് പരിഷത്തിന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. അതാണ് അടുത്ത ഭാഗങ്ങളെല്ലാം വരുന്നത് പഞ്ചമസ്കന്ധത്തിലൂടെ. അതാണ് നമ്മുടെ മുമ്പിൽ ഭാഗവത അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
ക്രിസ്തു.